ദിവസത്തിന് നമസ്കാരം. വിശുദ്ധ ബൈബിൾ പ്രകാരം ആദ്യം ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പ്രചാരത്തിലുള്ള മിക്ക മതഗ്രന്ഥങ്ങളിലും പുരുഷൻ ഒരുപാട് താഴെ മാത്രമാണ് സ്ത്രീക്ക് സ്ഥാനം. ചില മതങ്ങളിൽ സ്ത്രീയുടെ സ്ഥാനം വളരെ പിറകിലാണ്. എന്നാൽ ആശഭാരത സംസ്കാരം സ്ത്രീയെ ദേവിയായി കണ്ട് ആരാധനാഭാവത്തോടെ വർത്തിച്ചിരുന്നു എന്നത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഭൂതകാലമാണ്. എന്നാൽ ആധുനിക ഭാരതം സ്ത്രീയോട് അനുവർത്തിക്കുന്ന നയം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നാണോ എന്നത് പരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പുരുഷനും സ്ത്രീയും തമ്മിൽ എന്താണ് വ്യത്യാസം? കായിക ശക്തി അതാണ് പുരുഷന്മാർ എന്നും പറഞ്ഞു നടന്നിരുന്ന മേന്മ. എന്നാൽ പുരുഷന്മാരോടൊപ്പമോ അതിലധികമോ കായിക ബലമുള്ള സ്ത്രീകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. ജോലി, പദവി, അധികാരം, അങ്ങനെ സമസ്ത മേഖലകളിൽ സ്ത്രീ സ്ഥാനം നമുക്ക് കാണാൻ കഴിയും. വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ തളച്ചിട്ടിരുന്ന സ്ത്രീകൾ സ്വാഭാവികമായി അബലകളായിരുന്നു. എന്നാൽ അരങ്ങിൽ വന്നവർ അംഗത്തിന് കോപ്പ് കൂട്ടിയവർ തന്നെ. നമ്മൾ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി മുതൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്രീമതി കമലാ ഹാരിസ് വരെ എത്ര എത്ര മഹത്വത്വങ്ങൾ. സ്വയം പര്യാപ്തരായ സ്ത്രീകൾ പുരുഷന് പിന്നിലല്ല, ഒപ്പത്തിനൊപ്പം മുന്നേറാൻ അവർ പ്രചോദിപ്പിക്കുന്ന ഇടങ്ങളാണ് ആധുനിക ലോകക്രമത്തിൽ സ്വീകാര്യമായത്. സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന തികച്ചും സ്ത്രീവിരുദ്ധവും മനുഷ്യരഹിതവും സംസ്കാരം നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയും. ഈയിടെ പുറത്തിറങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു തൊഴിലിടമായ സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തിന്റെയും വിവേചനത്തിന്റെയും നിറസാക്ഷ്യമായിരുന്നു. പ്രിയപ്പെട്ട സ്ത്രീകളെ, നമ്മളെ ആര് രക്ഷിക്കും? നമ്മുടെ രക്ഷ നമ്മുടെ കരങ്ങളിലാണ്. കുടുംബത്തിൽ ആരംഭിക്കുന്ന പുരുഷ മേധാവിത്വത്തെ സഹവർത്തിത്വം എന്ന ആശയത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ നമുക്ക് എന്ന് സാധിക്കുന്നു, അന്ന് മാത്രമേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം സാധ്യമാകും. ചെറുപ്പത്തിൽ പഠിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെ നാം പരമാവധി പ്രയോജനപ്പെടുത്തണം. വിദ്യയാൽ പ്രബുദ്ധരായി ജീവിതത്തിന്റെ, തൊഴിലിന്റെ, അധികാരത്തിന്റെ, അങ്ങനെ സമസ്ത മേഖലകളിൽ തുല്യ അവകാശം നേടിയെടുക്കാൻ നമുക്ക് എന്ന് സാധിക്കുന്നു, അന്ന് പുരുഷ മേധാവിത്വം അസ്തമിക്കും, പ്രകൃതി വിഭാവനം ചെയ്തിരിക്കുന്ന സമഭാവന ഉദയം ചെയ്യും. നൂറ്റാണ്ടുകളായി പുരുഷ മേധാവിത്വം കെട്ടിപ്പൊക്കിയ നിയന്ത്രണത്തിന്റെ അതിർവരമ്പുകളെ തകർത്തെറിയുക അത്ര എളുപ്പമല്ല. എന്നാൽ കൂട്ടായ പരിശ്രമത്താലും ജനാധിപത്യ സർക്കാർ നൽകുന്ന അവസരങ്ങളും വഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആധുനിക ലോകത്ത് രാജ്യങ്ങളുടെ വികസന സൂചികകളിൽ ഒരു ഇനമായിത്തീയ സ്ത്രീ ശാക്തീകരണത്തിന് സാധിച്ചു എന്നത് ആശാവഹമാണ്. ഒരു രാജ്യം വികസിതമായി കരുതണമെങ്കിൽ അവിടെ തുല്യമൂല്യമുള്ള, തുല്യ അവകാശമുള്ള സ്ത്രീകളും പുരുഷന്മാരും വസിക്കണം. സ്വയം നിർണയത്തിന് ഒരു സ്ത്രീക്ക് എന്ന അവസരം ഉണ്ടാകുന്നോ അന്നാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം ഉണ്ടാവുക. നന്ദി, നമസ്കാരം.